ടൈം അയച്ചുവിടും. ഈ സമയം മാത്രമേ കെട്ടിയിടുള്ളൂ. ഇവരെ കെട്ടിയിടുന്ന സമയത്ത് നമ്മൾ കാസർഗോഡ് കുള്ളനെ മാത്രം അവര് രണ്ടു മൂന്ന് മണിക്കൂർ ആ സമയം വിടും. അല്ലെങ്കിൽ ഇവര് അടിവ് കൂടും, ക്രോസ് ആവും. അതായത് നമ്മുടെ കേരളത്തിലെ ബ്രീഡുകളെല്ലാം ഒരു സെക്ഷൻ ആയിട്ടും വേറെ ആയിട്ടും അങ്ങനെ മേയാൻ വിടുന്നു. അങ്ങനെ കല്യാണ ചേച്ചി, ഈ ഒരു ഗോശാല എന്നാണ് ആരംഭിച്ചത്? എന്താണ് ഇതിന്റെ ഒരു ഉദ്ദേശം? ഇവിടെ എത്രത്തോളം പശുക്കളും നന്ദികളും ഉണ്ട്? എല്ലാം ഒന്ന് പറഞ്ഞുതരാം. നമ്മള് 2017 തുടങ്ങിയത് തൃശ്ശൂർ അയ്യന്തോള് വെച്ചിട്ടായിരുന്നു. അവിടെ ഒരു പശുവിനെ നമ്മള് ഗാർഡൻ പർപ്പസിന് കൃഷിക്ക് കുറച്ച് കൃഷിയൊക്കെ ഞാൻ ചെയ്തിരുന്നു. അതിനായിക്കൊണ്ട് കൊണ്ടുവന്നതാണ്, കാസർഗോഡ് കുള്ളനായിരുന്നു. പക്ഷേ അവളോട് ഭയങ്കര അറ്റാച്ച്ഡ് ആയി. പക്ഷെ പാലിന് വേണ്ടിയിട്ട് എന്നിട്ട് നമ്മള് ഒരു പശുവിനെ വാങ്ങിച്ചു. പിന്നെ അടുത്തൊരു സ്ഥലത്ത് ഒരു ഗിറിനെ അവർക്ക് നോക്കാൻ പറ്റാതെ ഉണ്ടായപ്പോൾ അങ്ങനെ വാങ്ങി. അങ്ങനെ പല രീതിയിൽ പല സ്ഥലത്തുനിന്ന് പിന്നെ വന്നു ചേർന്നു. വീട്ടിൽ പിന്നെ കൊള്ളാതെ ആയപ്പോൾ നമ്മൾക്ക് ഒരു 5-6 സ്ഥലങ്ങൾ നമ്മൾ മാറേണ്ടി വന്നു പല കാരണങ്ങൾ കൊണ്ട്. ഇതിപ്പോൾ 6-ാമത്തെ സ്ഥലമാണ്. ഇപ്പോൾ നമ്മളുള്ളത് വടക്കാഞ്ചേരി വിശ്വഹിന്ദു പരിഷത്തിൻ്റെ അധീനതയിലുള്ള ജ്ഞാനാശ്രമം എന്ന് പറഞ്ഞ ഒരു 25 ഏക്കർ വരുന്ന ഒരു സ്ഥലമാണ്, പാർലിക്കാട്. കഴിഞ്ഞ ജനുവരിയിലാണ് ഇവിടേക്ക് മാറിയത്. എത്രത്തോളം പശുക്കളും കാളകളും? ഇപ്പൊ നമുക്ക് 98 പേരാണ് ഇവിടെ ഉള്ളത്. പശുക്കളും മൊത്തത്തിൽ എല്ലാരും കൂടിയിട്ടുള്ളത്, കുട്ടികളടക്കം 98 പേരുണ്ട്. അതില് 43 പേര് കാളക്കുട്ടന്മാരുണ്ട്. അതും പല കഥകളാണ് ഓരോരുത്തരുടെ പിന്നിലും ഉണ്ട്. അഷ്ടമിനു മുണിക്ക് വീട്ടിൽ കയറി വന്നവരുണ്ട്, അതുപോലെ നോക്കാൻ പറ്റാണ്ട് ചില സ്ഥലങ്ങളിൽ നിന്ന് 6-7 പേരെ കൊണ്ടുവന്നവരുണ്ട്. പിന്നെ അമ്മയും മോനുമായിട്ട് ഓരോരുത്തരെ ദാനം ചെയ്ത് അഷ്ടമിനു മുണിക്കൊക്കെ വെച്ചൂരിനൊക്കെ പലർക്കും ഓരോ കംപ്ലൈന്റുകളൊക്കെ അവരുടെ വീടുകളിലൊക്കെ ആയിട്ട് പറ്റാണ്ട് അങ്ങനെ നമുക്ക് വളരെ വേണ്ടപ്പെട്ട ആളുകളുടെ അവിടുന്ന് അവര് തന്നവരുണ്ട്. അങ്ങനെയൊക്കെ ആയിട്ട് ഇപ്പൊ 98 പേര് നമുക്ക്. നാടൻ ബ്രീഡാണ്, ഒരു 9 ബ്രീഡോളം ഇതില് കൊറേ പേർക്കൊക്കെ പാല് കുടിക്കുന്ന കുട്ടികളുണ്ട്. പിന്നെ കുറച്ച് പേര് വലിയവരാണ്, അവരെ മറ്റവരുടെ കൂടെയൊക്കെ ഇടാറായിട്ടില്ല കാട്ടിലേക്ക് വിടാനായിട്ട്. അപ്പൊ അങ്ങനെ ഒരു മിക്സ് ആയിട്ട് ഇരിക്കണേ. ഇതിപ്പോ ഇവർക്ക് ഇനിയിപ്പോ പാലുകുടി എന്തെങ്കിലും ഉണ്ടോ? ഇന്നിനി ഇനിയിപ്പോ ഒരു കറക്കല്, ഇപ്പൊ ഭക്ഷണം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി ഒരു പാല് കറക്കണ സമയമാണ്. ഈ ഒരു സെക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്, കുട്ടികൾക്കുള്ള ഒരു ഏരിയ. എല്ലാം ബൗണ്ടറി കെട്ടി വേറെ വേറെ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കേ, ഇത് വിധത്തിലുള്ള ഒരു കളകൾക്ക് സെപ്പറേറ്റ്, അതുപോലെ കറവയ്ക്ക് സെപ്പറേറ്റ് അല്ലേ, അങ്ങനെ ഓരോന്നും ചെയ്യുന്നുണ്ട്. നമ്മൾ ഈ കാരണം നമ്മുടെ കുട്ടികളുടെ ഒരു സെക്ഷനാണ്. അപ്പുറത്തേക്കൊക്കെ പോകാൻ പറ്റും അവർക്ക്. ഓക്കെ, ചില സമയത്ത് ഇവരെ നമ്മൾ അങ്ങോട്ട് വിടും, രാവിലെ അങ്ങോട്ട് വിടും, ഇപ്പൊ വൈകിട്ടായതുകൊണ്ട്. ഈ കുട്ടികളെ ഇനി എത്ര മാസം പ്രായമാകുമ്പോഴേ കാട്ടിലോട്ട് മേയാൻ വിടുന്നത്? ഒരു വയസ്സൊക്കെ ആകുമ്പോഴേ കൂടുതലും അങ്ങോട്ട് കാട്ടിലേക്ക് വിടുള്ളൂ അമ്മ പശുക്കളുടെ കൂടെ. അല്ലാതെ അപ്പുറത്ത് തന്നെ ബൗണ്ടറി കെട്ടി വിടാനുള്ള ഏരിയ ഉണ്ട്, രാവിലെ വിടും. ശരി ശരി. അപ്പൊ നമുക്ക് ഈ കാണുന്ന ഈ ഷെഡ് എന്തിന്റെ? ഉച്ചവരെ, രാവിലെ ഒരു 7 തൊട്ടിട്ട് ഉച്ചക്ക് ഒരു 1:30 വരെ അമ്മ പശുക്കളൊക്കെ എല്ലാരും മേയാൻ പോകും. അപ്പൊ 1:30 കഴിഞ്ഞാല് ഇവരുടെ അമ്മ പശുക്കളെ മാത്രം നമ്മൾ അകത്തേക്ക് കൊണ്ടുപോകും. കറവുള്ളവരുണ്ട്, ചെനയുള്ളവരുണ്ട്, പിന്നെ കുറച്ച് പ്രായമായ പശുക്കളുണ്ട്, പ്രസവിക്കാത്തവര്, അവരൊക്കെ ഇവിടെ അകത്തേക്കാണ് നിൽക്കുന്നത്. ബാക്കിയുള്ളവരൊക്കെ ഫുൾ ടൈം വിടാണ്. നമുക്ക് ഇതിനകത്തെ കാഴ്ചകളൊന്നാണ് ഈ ഒരു സെക്ഷൻ പറയുമ്പോൾ നമ്മുടെ വലിയ പശുക്കള്. അത് വയസ്സായ പശുക്കളുണ്ട്. ഇവിടെയൊക്കെ നമ്മൾക്ക് ഒരു തൃശ്ശൂർ ഒരു മൂരിച്ചന്തേന്ന് മോള് വന്നതാ. ഇതൊരു മിക്സ് ഉണ്ട്, അവള് അങ്ങനെ ഒരു ഭക്ഷണം കഴിക്കുന്ന സമയമാണ്. വയസ്സായിട്ടുണ്ട് ഇപ്പൊക്കെ, അവള് പ്രസവിച്ചിട്ടില്ല. അങ്ങനെ പ്യൂർ ആണ്, ഇത് കാംഗ്രേജ് ആണ്. നമുക്ക് ബുള്ള ഏതൊക്കെ ബ്രീഡ് ആയിട്ടുള്ള കാംഗ്രേജിന്റെ ഇവരുടെ മകനേ ഉള്ളൂ, പുള്ള ഇല്ല നമുക്ക്. ബാക്കി ഗിറ് റെഡ് സിന്ധി തൃശ്ശൂര് കാസർഗോഡ് അതിന്റെ ഒക്കെ പുള്ളുണ്ട്. നമുക്കപ്പം ആ ബ്രീഡിങ് ഇപ്പൊ ഇവിടെ വരുമ്പോ നമുക്ക് പശുക്കളുടെ സംരക്ഷണം അതിനേക്കാട്ട് ഉപരി ഇപ്പൊ കുറെ പശുക്കളെ ഇപ്പൊ നമ്മള് കറവയുള്ളതുണ്ട്. അപ്പൊ അതെങ്ങനെയാ ബ്രീഡ് ചെയ്യുന്നത് നിങ്ങള്? അതിന്റേതായിട്ടുള്ള ബുള്ളിനെ ബുള്ള വെച്ചിട്ട് തന്നെ. കാംഗ്രേജിന്റെ മാത്രം നമുക്ക് വലിയ ബുള്ളി ഇല്ല. ഓക്കെ, ഇവന്റെ മകനായിട്ടുണ്ട്, പക്ഷെ അത് പാടില്ലല്ലോ. ശരി, അത് കാരണം നമ്മള് ഇൻസെമിനേറ്റ് ചെയ്തിരുന്നു ഒരു പ്രാവശ്യം, പിന്നെ ചെയ്തിട്ടില്ല ഇതുവരെ. ഓക്കെ, ബാക്കിയുള്ളതിന്റെ എല്ലാം നമുക്ക് ഗീറായാലും ബാക്കിയുള്ളതിന്റെ എല്ലാം തന്നെ നമുക്ക്. അതെ, ഒരുവിധമൊക്കെ ഡിസ്ചാർജ് ആയവര് നമ്മള് കാണുമ്പോ ചെയ്യുന്നുണ്ട്, അല്ലാതെ അവര് ഓട്ടോമാറ്റിക്കലി അങ്ങനെ ആവുകയാണ്. നമ്മള് വല്ലാണ്ടൊരു ക്രോസ് ബ്രീഡിങ് അങ്ങനെ എന്തായാലും നമ്മള് നിക്കണൊന്നുമില്ല, നമ്മള് സംരക്ഷിക്കുകയാണ്. അപ്പൊ അത് കാരണം അതിലേക്ക് വല്ലാത്തൊരു ശ്രദ്ധ കൊടുക്കുകയോന്നില്ല. ഓട്ടോമാറ്റിക്കലി അങ്ങനെ അവര് പ്രഗ്നന്റ് ആയാല് നമ്മള് പാലെടുക്കണു, മക്കളെ കുടിപ്പിച്ച ശേഷം അങ്ങനെയുള്ളൂ. അപ്പൊ ഈ കുട്ടികളെയൊക്കെ ഇവിടെ തന്നെ ആര് ചോദിച്ചാലും കൊടുക്കുന്നില്ല? കൊടുത്തിട്ടില്ല. ഇത്രയും വർഷമായിട്ട് ആവശ്യക്കാർ വരാറില്ല? ധാരാളം പേര് ചോദിച്ചിട്ടുണ്ട്. ഈ കുട്ടികളെ കാണാൻ കൊടുക്കുന്നില്ല, അതാണ് നമുക്ക് ഇത്ര പേരായത്. അല്ലെങ്കിൽ നമ്മള് എത്രയോ വിറ്റ് പോകുമായിരുന്നു. ചില എന്താ വെച്ചാൽ നമ്മളിവിടെ ഇവരെ ഫ്രീ ആയിട്ട് വിടുന്നുണ്ടേ,
പിന്നെ മൂക്കയറില്ലാണ്ടൊക്കെ അല്ലേ നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പൊ അങ്ങനത്തെ ഒക്കെ ഇവരി ആരെങ്കിലും അതൊരു വിഷമാണ്. പോയി കഴിഞ്ഞു കഴിഞ്ഞാല് ഓരോരുത്തരും നമ്മൾ അതുകൊണ്ടാണ് ഇപ്പൊ നമ്മൾ അങ്ങനെ ഒരു സിസ്റ്റത്തിലേക്കാണ്, ഗോശാല എന്നുള്ള ഒരു സിസ്റ്റത്തില് മരണം വരെ അവരെ സംരക്ഷിക്കുക, അതാണ് നമ്മൾ വിചാരിക്കുന്നത്. ഓക്കെ ഓക്കെ. അപ്പൊ നമുക്കിപ്പോ കാണുന്നെല്ലാം വലിയ പശുക്കള്, പ്രായം പശുക്കള്, ചെനയുള്ളവര്, പ്രസവിക്കാറായവര്, അവരൊക്കെയാണ് ഇവിടെ ഉള്ളത്. ഈ ഒരു സെക്ഷനിൽ കാണുന്ന അല്ലേ? ഓക്കെ. ഇപ്പൊ ഈ സൈഡും അത് തന്നെയാണോ? ഈ ഒരു ഈ തൊഴുത്ത് ഇവിടെ ഇവിടെയും വലിയ പശുക്കൾ തന്നെയാണ്. പിന്നെ അപ്പുറത്തെ തോട്ടിലൊക്കെ ഇത്തിരി സ്ഥലം കഷ്ടിയായിട്ടുണ്ട്. പക്ഷെ ഉച്ച വരെ അവര് 5-6 മണിക്കൂർ ഇവര് പുറമേ അഴിച്ചുവിടും. ഇത് നമ്മളുടെ ബുള്ളുകളുണ്ട്, ഒക്കെ അമ്മ പശുക്കളുടെ മക്കളൊക്കെയാണ്. ഇവരൊക്കെ നമ്മളെ വീട്ടിൽ പ്രസവിച്ചവരാണ്. ഇവരൊക്കെ പ്രസവിച്ചവര് തന്നെയാ. അവള് അവന് 4-5 വയസ്സ് വീട്ടില് പ്രസവിച്ചവരാണ്. അവന് ചില തീരെ കറവ് പറ്റി അങ്ങനത്തെ പശുക്കള്, നമ്മള് കറക്കാത്ത പശുക്കളാവുമ്പോ നമ്മള് അവരെ ഇവിടെ എല്ലാരും ഒരുമിച്ച് ഇവര് ഈ സമയത്ത് മാത്രം അവരെ കെട്ടിയിട്ടുള്ളൂ, ഭക്ഷണം കൊടുക്കുന്ന സമയത്ത്. അല്ലെങ്കിൽ അവരെ അടി കൂടുമല്ലാണ്. എല്ലാവർക്കും സെപ്പറേറ്റ് പാത്രത്തിൽ ഭക്ഷണം കൊടുക്കും. നമ്മളിതിലെ കൂടെ ചോളത്തിന്റെ, ഇതിന്റെ സൈലേജിന്റെ കൂടെ ട്രഡീഷണൽ ആയിട്ടുള്ള പരുത്തിപ്പിണ്ണാക്ക്, തവിടുകള്, നെൽത്തവിട്, ചോളത്തവിട് എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് മിക്സ് ആക്കിട്ട് അങ്ങനെ കൊടുക്കുന്നല്ലേ. ഇത് രുദ്രൻ. രുദ്രനെ നമുക്കൊരു സുരേന്ദ്രൻ എന്ന് പറഞ്ഞിട്ട് കുന്നംകുളത്ത് നിന്ന് അവര് കൊണ്ടുവന്നതാണ്. അപ്പൊ ഇവിടെ വന്ന് കുഴപ്പമൊന്നുമില്ല. നമ്മള് പൂജയ്ക്ക് അന്തികേശ്വരനായിട്ട് ഇവനെ നിർത്താറുണ്ട്. എല്ലാവരും കുറച്ചൊക്കെ ഇപ്പൊ ശാന്തായി. പിന്നെ പ്രസവിച്ചു കഴിഞ്ഞാലാണ് ചിലപ്പോ പുറമേന്ന് ആളുകൾ വരുമ്പോ അവർക്ക് ഒരു ശാഠ്യുണ്ട്. ഇതെല്ലാം പല വീടുകളിൽ നിന്നൊക്കെ വരുന്നതല്ലേ? കുറെ പേരൊക്കെ പറയുന്നതാണ് മൂക്കയറോട് കൂടി വന്നവരുണ്ട്. നമ്മളിവിടെ വന്ന് ഒരു 1-2 ആഴ്ചയാകുമ്പോ പിന്നെ കാളകൾ തമ്മിൽ അടികൂടലുണ്ട് കേട്ടോ ഇടയ്ക്കൊക്കെ. എന്നാലും ഒരുവിധൊക്കെ നമ്മളിങ്ങനെ നോക്കണം. ശരി ശരി. ചേച്ചി, അപ്പം ഇവിടെ ശരിക്കും ഇവിടുത്തെ ഈ ഒരു ഗോശാലയുടെ ഒരു പ്രവർത്തനം എന്താണ് ഇപ്പൊ നിലവിൽ നിങ്ങൾ എന്തോ കാര്യങ്ങളാണ് ചെയ്യുന്നത്? നമ്മൾ ആക്ച്വലി കുറെ പ്രൊഡക്ട്സ് ഇതിന്റെ ചെയ്യാൻ ചെയ്തിട്ടുണ്ട്, പരീക്ഷിച്ചിട്ടുണ്ട്, വിജയിച്ചിട്ടുണ്ട്. പക്ഷെ നമുക്ക് ഫുള്ളായിട്ട് അതിലേക്ക് അങ്ങോട്ട് മാർക്കറ്റ് ചെയ്യാനും ശ്രദ്ധിക്കാനും സാധിച്ചിട്ടില്ല. നമ്മുടെ നാടൻ പശുക്കളിൽ നിന്നുള്ള പ്രൊഡക്ട്, ഒരുപാട് പ്രൊഡക്ട്സ് ഞാൻ ചെയ്തിട്ടുണ്ട്. ഞാനും മകനും കൂടിയിട്ട് ചെയ്തിട്ടുണ്ട്. മെയിൻ ആയിട്ട് ഭസ്മം ധാരാളം ആളുകൾ വാങ്ങുന്നുണ്ട് കേട്ടോ. പിന്നെ ചാണകവർലി, പൂജയ്ക്കുള്ള സാധനങ്ങള്, ചാണകപ്പൊടി, അങ്ങനത്തെ വളങ്ങള് വേറെ ഉണ്ടാക്കുന്നുണ്ട്. ജീവാമൃതം, പഞ്ചഗവ്യം, ജൈവ കൃഷിക്കുള്ളത്. പിന്നെ നമ്മള് മോനാണ് അത് കൂടുതലായിട്ട് നമ്മൾ ഇതിന് ചാണകത്തോണ്ട് ധൂപത്തി ഉണ്ടാക്കിയിട്ടുണ്ട്, ചന്ദനത്തിരിക്ക് പകരമായിട്ട് യൂസ് ചെയ്യുന്നത്. അതിൽ 108 ദ്രവ്യങ്ങൾ, അത് വീട്ടിൽ കത്തിച്ചാൽ നല്ലൊരു പ്യൂരിഫിക്കേഷൻ, സ്മെല്ലിനേക്കാൾ കൂടുതൽ ചാണകവും നെയ്യൊക്കെ ചേർന്നിട്ടുള്ള ഒരു ഹോമം ചെയ്യുന്ന എഫക്ട്. സാമ്പ്രാണിക്കപ്പ്, സോപ്പും നമ്മൾ നെയ്യൊക്കെ വെച്ചിട്ട് ചെയ്തിട്ടുണ്ട്. മാർക്കറ്റിലേക്ക് അങ്ങോട്ട് ഫുള്ളായിട്ട് സ്വിങ് ഇറക്കാൻ പറ്റിയിട്ടില്ല, കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്ന് പറയാം. നമുക്ക് ഈ പാലൊക്കെ എന്താണ് ചെയ്യുന്നത്? പാല് പറഞ്ഞാലേ നമുക്കൊരു ദിവസം 30 ലിറ്റർ 35 ലിറ്റർ അത്രയൊക്കെ ഉണ്ടാവുള്ളൂ, രണ്ടു നേരം കൂടിയിട്ട്. നല്ലോണം മക്കൾക്ക് കൊടുത്തിട്ടാ നമ്മൾ കറക്കണുള്ളൂ. അത് നേരെ നമ്മൾ അയ്യന്തോള് പോയിട്ട് സ്ഥിരമായിട്ട് ഒരു 4-5 വർഷമൊക്കെ ആയിട്ട് വാങ്ങുന്ന ആളുകളുണ്ട്. 1.5 ലിറ്റർ 1.5 ലിറ്റർ ഒക്കെ ആയിട്ട് ഓരോരുത്തർ വാങ്ങണു. നെയ്യ് ബാക്കിയുള്ള പാലിന്ന് കുറച്ച് നമ്മള് വെണ്ണയും നെയ്യും അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നു. അതുകൊണ്ടാണ് നമ്മള് പ്രൊഡക്ട്സ് ഒക്കെ ഉണ്ടാക്കുന്നത്.